നമസ്കാരം. ലൈറ്റക് ലൈറ്റിംഗ്സിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ ദിവസങ്ങളായി, എന്ന് വെച്ചാൽ ഒരു രണ്ട് മാസത്തോളം കഴിഞ്ഞു, രണ്ട് മൂന്ന് മാസമായി നമ്മളൊരു നല്ലൊരു വീഡിയോ ചെയ്തിട്ട്. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞ് ഒരു യൂട്യൂബിലൊരു ലെറ്ററൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു, അതെല്ലാവരും ഒന്നും കണ്ടില്ല. ഈ പറഞ്ഞ പോലെ മക്കളുടെ ക്ലാസ് കാര്യങ്ങളൊക്കെ ഫുൾ ടൈം, ഒരു ദിവസം ഫുൾ ടൈം ആയപ്പോൾ നമുക്ക് വീഡിയോ പിടിക്കാനും അതേപോലെ അത് എഡിറ്റ് ചെയ്യാനും ഒക്കെ ഒത്തിരി ബുദ്ധിമുട്ടുകളായിട്ട് വന്നു. മക്കൾ വീട്ടിലുണ്ടായിരുന്ന സമയത്ത്, ഓൺലൈൻ ക്ലാസ്സൊക്കെ ഇരുന്ന സമയത്താണ് നമ്മൾ ആ വീഡിയോ ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അവരുടെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരങ്ങ് മാറിക്കഴിഞ്ഞപ്പോൾ നമുക്ക് ആകെ നമ്മുടെ അവസ്ഥ വളരെ ദയനീയമായിപ്പോയി. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ആ സമയത്തൊന്നും പുതിയ വീഡിയോസൊന്നും നമുക്ക് ചെയ്യാൻ പറ്റാതെ വന്നത്. ഇപ്പോഴും പറ്റിയ ടൈമൊന്നും അല്ല, എന്നാലും ഇന്നിപ്പോൾ മോനു ഉച്ച ഒരു ക്ലാസ് ഉണ്ടായിരുന്നു, ഉച്ച കഴിഞ്ഞ് വന്നിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ആ ഒരു നിർബന്ധത്തിൽ ഞങ്ങൾ അങ്ങനെ ഒരു പുതിയ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ വന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ രണ്ട് തോരണം, നമ്മളിപ്പോൾ കുറേ തോരണം സീരീസിൽ കുറേ തോരണം നമ്മൾ പരിചയപ്പെടുത്തിയായിരുന്നു. അതിൽ ഇന്നിപ്പോൾ രണ്ട് തോരണത്തെയാണ് ഞാനൊന്ന് പരിചയപ്പെടുത്തുകയാണ്. കൂടുതൽ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വർക്കുകളിലേക്കൊന്നും നമ്മൾ കടക്കുന്നില്ല. ഏകദേശം അതിൻ്റെ കുറച്ച് അളവുകളും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരിക, പിന്നെ അതിൻ്റെ ആ ഒരു കത്തി നിൽക്കുന്ന ഒരു ഒരു ഇത് കാണിക്കുക. അത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. നമ്മൾ ഞാൻ തോരണത്തിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ആദ്യം തൊട്ട് പറയാറുണ്ട്, തോരണം നമുക്ക് നമ്മളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരൈറ്റാണെന്ന്. അപ്പോൾ അങ്ങനെ രണ്ട് തോരണം, അതിൽ ഒരു തോരണം നമുക്ക് ഗൾഫിലേക്ക് പോകാനുള്ളതാണ്. കേരളത്തിലൊന്നും കത്താനുള്ളതല്ല, അത് ഒരു പ്രത്യേക തരത്തിലാണ് അതിൻ്റെ ഒരു ഡിസൈനൊക്കെ. അത് ഇതാണ് ആ തോരണം. ഇതിന് ഒരു ഏകദേശം ഒരു 2 മീറ്ററോളം നീളം ഇങ്ങനെ താഴേക്കാണ്. 2 മീറ്റർ എന്ന് പറയുമ്പോൾ ഒരു 6 അടിക്ക് അടുത്ത്, 6 അടി കൂടുതൽ വരും 2 മീറ്റർ എന്ന് പറയുമ്പോൾ. പക്ഷേ നമ്മളിപ്പോൾ ഒരു 6 അടിക്കാണ് ഇത് കൊണ്ട് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ ഗൾഫ് നാടുകളിലൊക്കെ ഉള്ള മതിലുകൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കണം. അവിടെ 2 മീറ്റർ 2.5 മീറ്റർ 3 മീറ്ററൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞ മതിൽ. നമുക്കറിയില്ല, ഞാൻ അവിടെ പോയിട്ടില്ല. പക്ഷേ ഇപ്പോൾ നമ്മുടെ ഒരു കസ്റ്റമർ, ഞങ്ങൾ മുന്നേ കുറച്ച് മാലയൊക്കെ ഉണ്ടാക്കി കൊടുത്തു, ആൾക്ക് വേറെയും കുറച്ച് സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞ എൻ്റെ പേരിൽ അവിടുത്തെ അവരുടെ ഐഡിയയ്ക്ക് അനുസരിച്ച്, അവരുടെ ഡിസൈൻ അനുസരിച്ചിട്ട് അവർ ഓർഡർ തന്ന പ്രകാരമാണ് നമ്മളിങ്ങനെ ഒരു ഒരു തോരണം പണിതത്. ഇതിൻ്റെ ഒരു 6 അടി നീളം, അത് താഴേക്കുള്ളത് നമ്മുടെ, അതാണ് ഇതിനകത്തൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു അളവുള്ളൂ. പിന്നെ ഇത് നമ്മുടെ ഇത് തമ്മിലുള്ള അകലം, അത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ 12-13 ഇഞ്ചിൽ ആയിട്ടാണത് കൊടുത്തിരിക്കുന്നത്. ഉണ്ടോ, ഇതങ്ങനെ ഇരിക്കും ഇതിൻ്റെ ഒരു സൈസ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് ഗൾഫിലേക്കുള്ളതാണ്. ഇത് 24-ാം തീയതി ഈ സാധനം ഗൾഫിലേക്ക് അവർ കൊണ്ടുപോകും. അപ്പോൾ അതങ്ങനെ. പിന്നെ മറ്റൊരു ഐറ്റം എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ വർക്ക് തീർന്നത് കണക്ഷൻ കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ അത് കത്തിച്ച് കാണിച്ചു തരാമായിരുന്നു. ഇതാണ് നമ്മുടെ മറ്റൊരു ഐറ്റം. ഇതിൽ 48 ബൾബുള്ളൂ. പക്ഷേ 1, 2, 3, 4, 5, 6, 7, 8 ബൾബ് താഴേക്ക്, 8, 6, 48, അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കണക്ക് വരുന്നത്. ഇത് ഏകദേശം 1.5 മീറ്റർ നീളമാണ് ഇതിന് വരുന്നത്. ഇത് നമ്മളൊന്ന് കത്തിച്ച് കാണിച്ചു തരാം. മറ്റേ തോരണം നമുക്ക് കത്തിക്കാനുള്ള ഒരു ഇത് ആയിട്ടില്ലായിരുന്നു, അതുകൊണ്ടാണ് അത് കത്തിക്കാൻ ഒരു ബുദ്ധിമുട്ട് വന്നത്. കിട്ടുന്നുണ്ടോ? എങ്ങനെയാണ് ഈ തോരണം കത്തുന്നത്? നീല, വാമ, പച്ച, പിങ്ക്.
ഇത് ഒരു ഷോപ്പിൽ ഇടാനുള്ളതാണ്. ഇതേപോലത്തെ ഒരു 8-10 എണ്ണം ഉണ്ട്. ഇതിൻ്റെ ഇപ്പോൾ പലർക്കും സംശയം ഉണ്ടാവും ഇങ്ങനെ ഈ പല കളറുകൾ നമുക്കൊരു തോരണത്തിൽ സെറ്റ് ചെയ്യാമോ എന്നൊക്കെ ഉള്ളത്. സെറ്റ് ചെയ്യുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല, ആകെ അതിനകത്തൊരു പ്രശ്നം വരുന്നത് നമ്മുടെ ഈ ചുമപ്പ് കളർ മാത്രം, നമ്മുടെ റെഡിന് മാത്രം ചിലപ്പോൾ അതിൻ്റെ ലെഗ്സിന് വ്യത്യാസം വരും. നമ്മുടെ സാധാ ബൾബിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അതിൻ്റെ ലെഗ്സ് വരുന്നത്. അപ്പോൾ അത് അങ്ങനെ വരുന്നത് കൊണ്ട് ചിലപ്പോൾ മലയിൽ ആ റെഡ് ബൾബ് എരിഞ്ഞു പോകും, അത് കത്താൻ നിൽക്കാറില്ല. അതുകൊണ്ട് ഞങ്ങളതിന് ഒരേ ലെവലിലുള്ള ഒരേപോലെ ലെഗ്സ് ഒരേപോലെ വരുന്ന റെഡാണെങ്കിൽ നമുക്കത് അതിൻ്റെ കൂട്ടത്തിൽ ചെയ്യാം. അപ്പോൾ അങ്ങനെ അപ്പോൾ ഈ രണ്ട് തോരണങ്ങളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തി. അതിൻ്റെ വിശദാംശങ്ങൾ, അതായത് അത് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതൊക്കെ ഒത്തിരി വീഡിയോസ് നമ്മൾ തോരണം മാത്രമായിട്ട് നിർമ്മിക്കുന്ന കുറേ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുള്ളതിൻ്റെ പേരിൽ ഞാൻ അങ്ങോട്ടേക്കൊന്നും കടക്കുന്നില്ല. അത് എങ്ങനെ ചെയ്യുന്നതിൻ്റെ അളവുകൾ മാത്രം ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ ആ 2 മീറ്റർ താഴേക്ക് നീളമുള്ള ആ തോരണം ചെയ്തതിൻ്റെ ഒരു 27-28 സെൻറ്റിമീറ്ററിലാണ് അതിൻ്റെ ഷോൾഡർ ചെയ്യാനുള്ള വയർ കട്ട് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ സാധാ 20 സെൻറ്റിമീറ്ററിലുള്ള. അപ്പോൾ നമ്മൾ ആ ഓരോ ഡിസൈൻ അനുസരിച്ചിട്ട് അതിൻ്റെ അളവ് അനുസരിച്ചിട്ട് നമ്മളത് നമ്മളുടെ യുക്തിക്ക് അനുസരിച്ചിട്ട് വയറുകൾ കട്ട് ചെയ്യുക. അങ്ങനെയൊക്കെ തന്നെയാണ് ഇതിൻ്റെയൊക്കെ പണികളൊക്കെ തന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ കൂടുതൽ ഈ ഒത്തിരി നാളുകൾക്ക് ശേഷം നമ്മൾ തമ്മിൽ കാണുമ്പോൾ കൂടുതൽ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഇപ്പോൾ ഈ രണ്ട് തോരണങ്ങൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി. നിങ്ങളുടെ അടുത്ത് എവിടെയെങ്കിലുമൊക്കെ ഇതുപോലത്തെ ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. അങ്ങനത്തെ ആരെങ്കിലുമൊക്കെ ചോദിക്കുകയാണ് ഇത്ര നീളത്തിൽ നമുക്ക് തോരണം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നീ സംശയം പറയാം, നമുക്കത് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഏതളവിൽ വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും എന്ന് ധൈര്യമായിട്ട് പറഞ്ഞ് നമുക്ക് ആ വർക്ക് പിടിച്ച് നമുക്ക് ആ വർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ നോക്കുകയാണ്. പിന്നെ നമുക്ക് കുറച്ച് ബൾബുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും വാമും വൈറ്റും ഒക്കെ ഇപ്പോൾ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. ബൾബുകൾക്കൊക്കെ പൊതുവെ കുറച്ച് ഇപ്പോഴത്തെ ഈ പ്രത്യേക സാഹചര്യത്തിൽ കുറച്ച് വില ഒക്കെ കൂടി നിൽക്കുകയാണ്. വയറിനാണെങ്കിലും ബൾബിനാണെങ്കിലും ഒക്കെ ഇതിനൊക്കെ നല്ല സാമാന്യം തെറ്റില്ലാത്ത ഒരു വില വർധനവ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ മാല ബൾബിൻ്റെ ഒക്കെ മാല ബൾബുകളുടെയും അതുപോലെ തോരണത്തിൻ്റെ എല്ലാത്തിനും തന്നെ പൊതുവെ റേറ്റ് അല്പം വർദ്ധിച്ചിട്ടുണ്ട്. നമുക്ക് ഓർഡർ തരുന്ന നമ്മുടെ കസ്റ്റമേഴ്സ് കുറച്ച് നമ്മളോട് സഹകരിക്കുക. അപ്പോൾ സാധനങ്ങൾ വാങ്ങാൻ ശ്രമിക്കുന്നവർക്കാണെങ്കിൽ നമ്മൾ റേറ്റിൻ്റെ കാര്യത്തിൽ ഈ ഒരു വർധനവ് വന്നതുകൊണ്ട് പല ആൾക്കാരും പഠിക്കാൻ വരുന്നവർക്കൊക്കെ എൻ്റെ അടുത്തുള്ള ഐറ്റംസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു എല്ലാം കൂടിയ റേറ്റിലുള്ള സാധനങ്ങളാണ് നമ്മൾ വെക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ അടുത്ത് ബൾബിനൊക്കെ വില വെച്ചിട്ട് അത് മേടിച്ച് വർക്ക് ചെയ്ത് പഠിക്കുക എന്ന് പറഞ്ഞാലൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. റേറ്റ് കുറഞ്ഞ ബൾബ് ഇപ്പോഴും വിപണിയിൽ ലഭ്യമാണ്, പക്ഷേ നമ്മളത് ചെയ്യുന്നില്ലാത്തത് കൊണ്ട് നമ്മളുടെ അടുത്ത് അതില്ല എന്ന് വിചാരിച്ചിട്ട് പണി പഠിക്കുന്നവർക്ക് മറ്റെവിടെന്നെങ്കിലുമൊക്കെ വാങ്ങി വില കുറഞ്ഞിട്ടുള്ള ഐറ്റം കിട്ടാണ്ട് മേടിച്ച് പണി പഠിക്കുക. ഇപ്പോൾ ഈ വില കൂടി നിൽക്കുന്ന സാഹചര്യത്തിൽ വില കൂടിയ ഐറ്റംസ് മേടിച്ചിട്ട് പണി പഠിച്ചത് നമ്മൾ നാശമാക്കിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ കാര്യങ്ങൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുള്ളൂ. അടുത്ത ദിവസം നല്ലൊരു വീഡിയോയുമായിട്ട് നല്ലൊരു വെറൈറ്റി വീഡിയോ ഞങ്ങളുടെ മനസ്സിൽ ഞങ്ങൾ അനേക വീഡിയോകൾ പ്ലാൻ ചെയ്ത് ഞങ്ങളുടെ ഇരിപ്പുണ്ടായിരുന്നു, പക്ഷേ ഇതെല്ലാം കല്ലിലിട്ട കലം പോലെയായി. എന്തായാലും ഇനി അതൊക്കെ ഒന്നുകൂടി ഒന്ന് റെഡിയാക്കിയിട്ട് പുതിയ രീതിയിലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ലൈറ്റിങ്സ് കടന്നു വരും. എല്ലാവരും ഹൃദയപൂർവ്വം സ്വീകരിക്കുക. നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ.